എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ആപ്പിൾ സ്റ്റോറി ക്ലബിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി അല്ലേ നമ്മൾ കണ്ടിട്ട്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളെ ഇതിനോടകം തന്നെ ആപ്പിൾ സ്റ്റോറി ക്ലബിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം പുസ്തകങ്ങളുമുണ്ട്, ഇംഗ്ലീഷ് പുസ്തകങ്ങളുമുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പെഷ്യലാണ്. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇതാ വളരെ സ്നേഹപൂർവം നിങ്ങൾക്കായി ഞാൻ എന്റെ കുഞ്ഞ് എച്ചിമിയെ ദേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എളിയ പരിശ്രമം എന്റെ ഭാഗത്ത് നിന്നും, നമ്മുടെ എച്ച്മി എന്ന ഈ കുഞ്ഞു പുസ്തകം. ശരിക്കും പറഞ്ഞാൽ ഈ എച്ച്മി എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കാലത്ത് നിന്നുള്ള ഒരു ഓർമ്മയാണ്. ഞങ്ങള് അച്ഛനും അമ്മയും ഞാനും എന്റെ അനിയനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. ഒരു അവധി ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു അതിഥിയാണ്, ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ഒരു അതിഥിയാണ് എച്ച്മി എന്ന കഥാപാത്രം. ഈ എച്ച്മി വരുമ്പോ ചെറുതെങ്കിലും ഒരു വലിയ മാറ്റം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ കഥയാണ് വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ള ഈ പുസ്തകത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ ഈ പുസ്തകത്തിന്റെ ചിത്രങ്ങൾ വളരെ ആകർഷണീയമാണ്. ഏറ്റവും ഭംഗിയായിട്ടാണ് ഈ എച്ച്മി എന്ന പുസ്തകത്തിലെ ചിത്രങ്ങൾ നമുക്ക് വേണ്ടി വരച്ചിരിക്കുന്നത്. ഇതിന്റെ കലാകാരൻ എന്ന് പറയുന്നത് ശ്രീ എൻ ജി സുരേഷ് കുമാർ പുല്ലങ്ങടിയാണ്. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിലും ഒക്കെ നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം പുല്ലങ്ങാടിയിൽ ജനനം, ചിത്രകലയിൽ ഡിപ്ലോമയും 30 വർഷമായി ചിത്രീകരണ രംഗത്ത് സജീവമായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഏറ്റവും ഭംഗിയായിട്ട് ഈ പുസ്തകം ഇതിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ എച്ച്മിയുടെ ഈ ഒരു കവർ പേജും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്, ദേ ഇവിടെ വേറൊരു കൊച്ചുകുട്ടിയുണ്ട്, നമ്മുടെ എച്ച്മിയുണ്ട്. പിന്നെ അവരുടെ ചെറിയൊരു മനോഹരമായ വീടും കുറച്ച് പൂക്കളും മരങ്ങളും പിന്നെ അതുപോലെ ഒരു പട്ടിക്കുട്ടിയും ഒക്കെ ഉള്ള ഒരു മനോഹരമായ കവർ പേജാണ് എച്ച്മിക്കുള്ളത്. ഈ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാജേഷ് ചാലോട് എന്നൊരു ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം 3000-ലേറെ പുസ്തകങ്ങൾക്ക് കവർ ഡിസൈൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടൊരാടും കൂടിയാണ് ഇത്. അപ്പൊ ഞാൻ ഈ എച്ച്മിയെ നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിക്കാം. ഇതിൽ എങ്ങനെയാണ് ഈ കഥയും അതുപോലെ ചിത്രങ്ങളും ഒക്കെ വരുന്നതെന്നുള്ളത് കാണിക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് നമ്മുടെ എച്ച്മി. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കേ, നമ്മുടെ ഒക്കെ വീടുകളിലുള്ള പോലെ അമ്മ കുട്ടികൾക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു, കുട്ടികൾ അത് കഴിക്കുന്നു. വളരെ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ഉള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് ഭക്ഷണത്തിന്റെ വില. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത്, കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ഡൈനിങ് ടേബിളിൽ എത്തിച്ചു കൊടുക്കും അല്ലെ. അവർക്ക് എപ്പോഴാണ് എന്താണ് വേണ്ടതെന്ന് പറയുന്നോ അതെല്ലാം നമ്മൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന ഭക്ഷണത്തിൽ നല്ലൊരു ശതമാനവും വീടുകളിൽ പാഴായി പോകാറുമുണ്ട്. എത്ര തന്നെ നമ്മൾ അങ്ങനെ ഭക്ഷണം പാഴാക്കി കളയരുത് എന്ന് ചിന്തിച്ചാലും പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഭക്ഷണം പാഴായി പോകാറുണ്ട് അല്ലേ. ആ സമയത്താണ് ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത, അതിന് വകയില്ലാത്ത, അതിനുവേണ്ടി പല സ്ഥലങ്ങൾ കയറി ഇറങ്ങേണ്ടി വരുന്ന കുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. ആഹാരത്തെ ബഹുമാനിക്കണം, ആഹാരം പാഴാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ കഥാപുസ്തകമാണ് നമ്മുടെ എച്ച്മി. 6 വയസ്സുമുതൽ മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് എന്നാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ എച്ച്മിയെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്കും ഇത് വാങ്ങാം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമെയിൽ അഡ്രസ് ഉണ്ട്. ആ ഇമെയിൽ അഡ്രസ്സിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം നമുക്ക് തപാലിൽ അയച്ചു തരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തും ബുക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം. തീർച്ചയായും നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ
അതിനുശേഷം ഈ ബുക്ക് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വായനക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളിത് സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞു വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എന്നെയും കൂടി അറിയിക്കണം. അവര് ഈ കഥ വായിച്ചിട്ട് എന്താണ് പറയുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് എനിക്കും വളരെയേറെ താല്പര്യമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറുതെങ്കിലും ഈ കുഞ്ഞെച്ചിമിയുമായിട്ട് എത്താൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരും ടീച്ചേഴ്സും ഒക്കെ എച്ച്മിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ടെല്ലിംഗ് സ്റ്റോറീസ്, കീപ് റീഡിംഗ്. ബൈ ബൈ.